നമസ്കാരം. ലാൻഡ് വ്ളോഗ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എങ്ങനെ, എല്ലാവരും ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്? എല്ലാവരും ഹാപ്പി ആവില്ല, കാരണം ഇലക്ഷൻ റിസൾട്ട് വന്നതാണ്. അപ്പൊ കുറെ ആളുകൾ വളരെയധികം ഹാപ്പി ആയിരിക്കും, വളരെ അധികം ഹാപ്പി അല്ലാത്തൊരു മൂഡിലായിരിക്കും കുറെ ആളുകൾ. കുറെ ആളുകൾ അങ്ങനെ നോർമൽ സിറ്റുവേഷനിൽ അങ്ങനെ കടന്നു പോകുന്നതായിരിക്കും. പക്ഷെ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ, നമ്മുടെ ഇന്ത്യയുടെ സിറ്റുവേഷനിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. കൊറോണയിൽ നിന്ന് നമ്മൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്, അത് നിർബന്ധമാണ്. ഇപ്പൊ നമ്മൾ സേഫ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഭാവിയിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുക. അതല്ല ഇപ്പൊ നമ്മൾ സേഫ് ആകാതെയാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ അത്രത്തോളം ഒരു ഹാപ്പി ഉണ്ടായിരിക്കില്ല. അപ്പൊ എനിവേ നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ഒരു ഗിവ് അവേ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഗിവ് അവേ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇലക്ഷന് മുമ്പ് ഒരു പ്രെഡിക്ഷൻ ഗെയിം വെച്ചിട്ടുണ്ടായിരുന്നു, അതിലൊരു ഗിവ് അവേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇലക്ഷന് മുമ്പ് ഒരു ഗിവ് അവേ നടത്തിയിട്ടുണ്ടായിരുന്നു, ആര് ഇലക്ഷനിൽ വിജയിക്കും, എത്ര സീറ്റ് കിട്ടിയിട്ട് വിജയിക്കും എന്നുള്ളതൊക്കെ. അപ്പൊ അതിന്റെ ഗിഫ്റ്റ് ആരൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ലാൻഡ് വ്ളോഗ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കേരള ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഭൂരിപക്ഷത്തിൽ തുടർ ഭരണം, ഭൂരിപക്ഷം ഇത്രത്തോളം കണ്ടിട്ടില്ല എന്നല്ല, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭൂരിപക്ഷത്തില് ഒരു തുടർ ഭരണം കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെയധികം ഒരു ഇടത് തരംഗം അഥവാ ഒരു പിണറായി തരംഗം എന്ന് തന്നെ പറയണം, പിണറായി കാറ്റ് അടിച്ചു വീശിയെന്ന് തന്നെ പറയണം. അത്രയും ഒരു കണ്ണിങ് ആയിട്ടുള്ള LDFന്റെ ഒരു എന്താ ചരിത്രങ്ങളിൽ സ്വർണ്ണ ലിപിയാൽ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ LDFകാരൊക്കെ വളരെയധികം ഹാപ്പിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഒരു ടീം ഹാപ്പി ആയിട്ടുണ്ടാവും, ഒരു ടീം ഹാപ്പി ആയിട്ടുണ്ടാവില്ല എന്നുള്ളത്. ഇനി ഏറ്റവും നല്ലൊരു ഭരണം കേരളത്തിന് ന്യൂ കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ പ്രേക്ഷകരെ ഹാപ്പി ആകാൻ പോകാനുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇനി വരുന്നത്. അപ്പൊ നമുക്ക് ആരൊക്കെ ആ ഒരു മൂന്ന് സമ്മാനം കരസ്ഥാ മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥാക്കിയിട്ടുള്ള ആളുകൾ ആരൊക്കെ എന്നുള്ളത് നോക്കാം. എങ്ങനെയാണ് അവർ കമന്റ് ചെയ്തിട്ടുള്ളത്, എത്രത്തോളം അവര് നിയർ ബൈ എത്രത്തോളം അടുത്തെത്തി എന്നുള്ളതൊക്കെയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആർക്കാണ് ഗിഫ്റ്റ് കിട്ടിയത് നോക്കാം. അപ്പോ നമുക്ക് അറിയാവുന്ന തന്നെയാണ് 99 സീറ്റ് നേടിയിട്ടാണ് LDF അധികാരത്തിൽ വന്നിട്ടുള്ളത്, 41 സീറ്റാണ് UDF നേടിയിട്ടുള്ളത്. അപ്പൊ ഈ ഏകദേശം ഇതിനോട് ഒത്തു നിൽക്കുന്ന ആ ഒരു 90 എബോ എന്ന് കമന്റ് ചെയ്തിട്ടുള്ള ഒരു 10-11 കമന്റാണ് നമുക്ക് വന്ന 300 സംതിങ് കമന്റിൽ നിന്ന് നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത്. 10-11 കമന്റ് മാത്രമാണ് 90 എബോ എന്ന് പറഞ്ഞ കമന്റുകൾ വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്നും നമ്മൾ ചൂസ് ചെയ്തെടുത്തുള്ള മൂന്ന് പേർക്ക് സമ്മാനം. അപ്പൊ ആർക്കാണ് ഫസ്റ്റ് കിട്ടിയത് നോക്കാം. കിട്ടിയിട്ടുള്ളത് കുഞ്ഞാവ പി എന്ന് പറഞ്ഞിട്ട് ഒരു ഇമെയിൽ ഐഡിയിൽ നിന്ന് കമന്റ് ചെയ്ത ആളാണ്. അപ്പൊ അദ്ദേഹം കമന്റ് ചെയ്തിട്ടുള്ളത് 98 LDFന്, അതുപോലെ തന്നെ 42 സീറ്റ് UDFന്, NDAക്ക് 0 എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഒരാളും തന്നെ നമ്മൾ ഇതിൽ കമന്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ റാൻഡം ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കമന്റ് ചെയ്ത ആളുകളിൽ നിന്ന് ഏകദേശം അടുത്തു വരുന്ന ആളുകളാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോ 98-42 എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ഞാവയാണ് ഫസ്റ്റ് നേടിയിട്ടുള്ളത്. എനിവേ കംഗ്രാറ്റ്സ് കുഞ്ഞാവ, നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യണം, കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മൾ തരും. രണ്ടാമതായിട്ട് ആരാണ് സമ്മാനം നേടിയിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. രണ്ടാമതായിട്ട് നേടിയിട്ടുള്ളത്, നമ്മൾ രണ്ടാമതായിട്ട് നേടിയുള്ള ആൻസർ ആദ്യം പറയാം. 97-43 എന്നുള്ള കമന്റാണ് രണ്ടാമത് ഗിഫ്റ്റ് നേടിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. അപ്പൊ ഉണ്ണികൃഷ്ണൻ കൺഗ്രാചുലേഷൻസ്. എനിവേ നമ്മളെ കോൺടാക്ട് ചെയ്യുക, എങ്ങനെ കോൺടാക്ട് ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞുതരും. അതുപോലെ തന്നെ മൂന്നാമത്തെ കമന്റ് വന്നിട്ടുള്ളത് ഒരു സിനു സിനു എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്നാണ്. അത് 98 LDF, 40 UDF, NDA 2 എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഏകദേശം അതിനോട് ഒത്തുവരുന്ന മൂന്ന് റിസൾട്ടുകൾ. അപ്പൊ എനിവേ കൺഗ്രാറ്റ്സ് സിനു, നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്ട് നമ്പർ, വാട്സ്ആപ്പ് നമ്പർ 77-36-38-07-56 എന്ന നമ്പർ ഇപ്പൊ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ ഉണ്ട്, വാട്സ്ആപ്പ് നമ്പറാണ്, അതിനകത്ത് കോൺടാക്ട് ചെയ്യുക. അപ്പൊ എങ്ങനെയാണ് നിങ്ങളെ ഗിഫ്റ്റ് നിങ്ങളെ വീടുകളിലേക്ക് എത്തും? അപ്പൊ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരും. അപ്പോൾ എനിവേ വിജയിച്ച എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഒരുപാട് ആളുകൾ കറക്റ്റ് ഏകദേശം ഒരു 11 ആളുകൾ അടുത്ത് ഈ ഒരു ആൻസറിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ലെക്ക് കിട്ടാത്തവർക്ക് ഇനിയുള്ള ഒരു ഗിവ് അവേയിൽ ലെക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ ഈ മൂന്ന് പേരാണ് നമുക്ക് ഗിഫ്റ്റിന് അർഹമായിട്ടുള്ള ആളുകൾ. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എന്തായാലും ഇനിയും നമ്മുടെ ഗിവ് അവേസ് ഒരുപാട് വരാനുണ്ട്. ഇപ്പൊ ലെക്ക് തുറക്കാത്തവർക്ക് ഇനി വരുന്ന ഗിവ് അവേസിൽ ലെക്ക് ഉണ്ടാവട്ടെ, അവർ ഗിഫ്റ്റ് അടിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ നമ്മളെ കൂടെ തുടരുക. നമ്മൾ പറഞ്ഞു നിങ്ങൾ മറന്നുപോണ്ട, കൊറോണ ടൈമാണ്, പുറത്തിറങ്ങി കറങ്ങി നടക്കണ്ട, വെറുതെ പുറത്തിറങ്ങി കറങ്ങി നടക്കണ്ട, ജോലി ആവശ്യങ്ങൾക്ക് പോകാം. അപ്പൊ പോകുന്ന ആളുകൾ തന്നെ സേഫ്റ്റി മെസ്സേജ് എല്ലാം പാലിച്ചതിന് ശേഷം മാത്രം പുറത്തിറങ്ങുക, അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക, വെറുതെ കറങ്ങി നടക്കാതിരിക്കുക. എനിവേ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കട്ടെ, ഈ മഹാമാരി എത്രയും പെട്ടെന്ന് ലോകത്ത് നിന്ന് തുടച്ചു മാറ്റട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.